ഇന്നു മുതൽ നിരോധന ആക്ടിയാണ് കേരളത്തിൽ ഉടനീളം. നമ്മൾ വടകര മുനിസിപ്പാലിറ്റിയിലെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കളക്ടർ ഉത്തരവിറക്കിയിരുന്നു. എങ്കിലും വടകരയിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് ജനങ്ങൾ പുറത്തിറങ്ങുകയും പൊതുഗതാഗതമെല്ലാം തന്നെ സുഗമമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നു മുതൽ ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അവശ്യ സാധനങ്ങൾ തുറക്കുന്ന കടകൾ മാത്രമേ ഇന്ന് തുടങ്ങൂ, അതായത് മെഡിക്കൽ ഷോപ്പ് ഉൾപ്പെടെയുള്ള കടകൾ മാത്രമേ ഇപ്പോൾ തുറന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബസ്സുകളിലും മറ്റും ആളുകൾ വളരെ കുറവാണ്. അതായത് പൊതുഗതാഗതം തടസ്സമാകില്ല എന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കോവിഡ് കാലമായതുകൊണ്ട് തന്നെ ബസ്സുകളിലും മറ്റും ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഈ ഒരു നിരോധനാജ്ഞ കൂടി വന്നതോടുകൂടി ബസ്സുകളിലുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണെന്നാണ് ബസ് ജീവനക്കാരും അഭിപ്രായപ്പെടുന്നത്. നമുക്ക് അവരിൽ നിന്ന് തന്നെ അവരുടെ പ്രതികരണം കേൾക്കാം. എങ്ങനെയുണ്ട് ബസ്സിൽ? പിന്നെ ഇന്നലെ ലോക്ക്ഡൌൺ കൂടുതൽ കർശനമാക്കിയതിനോടുകൂടി ആൾക്കാരെല്ലാം വളരെ കുറവാണ്. ഈ ശാന്തി തന്നെയുള്ള അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ബസ് വ്യവസായം മുന്നോട്ട് പോകാനാകാത്ത ഒരു അവസ്ഥയിലാണ്. അതുപോലെ തന്നെ ജീവനക്കാരുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. ബസ്സിലുള്ള മുതലാളിമാരും ജീവനക്കാരും എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു ഇപ്പോൾ കൂലി വരെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എണ്ണ അടിക്കാൻ വരെ പറ്റാത്തൊരു അവസ്ഥയും കൂടിയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളെ ബസ്സിലെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ തന്നുകൊണ്ട് ബസ് വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സർവീസ് നടത്തണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് അല്ലേ? അപ്പോൾ ആ തരത്തിൽ ബസ്സുകൾ സർവീസ് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടങ്ങളോ മറ്റോ? സാമ്പത്തിക നഷ്ടങ്ങൾ മാത്രമേ ഇപ്പോൾ ഇതുവരെ നിലവിലുള്ളൂ. സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ബസ് ഓടിക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നമ്മളെ. കാരണം വെച്ചാൽ ഡീസൽ അടിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മളെ മുതലാളി വരെ നമ്മൾക്ക് ഇങ്ങോട്ട് പൈസ ഇറക്കി തന്നിട്ടാണ് ഇപ്പോൾ ഒരു രണ്ടാഴ്ചകളായിട്ട് വണ്ടി ഓടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ പിന്നെ പൈസ തീരെ ഇല്ല, ആളുമില്ല. പിന്നെ എല്ലാ ഇപ്പം കുറ്റ്യാടി, പിന്നെ അതുപോലെ തന്നെ വടകര, കക്കട്ട് ഇതെല്ലാം കണ്ടെയ്ൻമെൻറ് സോണായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ എവിടുന്നും കാര്യുന്നില്ല. പിന്നെ ജനങ്ങൾക്ക് ഭയങ്കര ഒരു ഭയവും കൂടിയാണ് ബസ്സിൽ കാര്യുന്നതുകൊണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് തന്നുകൊണ്ട് ഈ ബസ് വ്യവസായത്തെ സംരക്ഷിക്കണം. ബസ് വ്യവസായം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഈ ബസ് മുതലാളിമാരെയോ അല്ലെങ്കിൽ കണ്ടക്ടർ ക്ലീനർ ഈ ഒരു വിഭാഗം മാത്രമല്ല ബസ്സുമായി ബന്ധപ്പെട്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ബസ് ഗേറ്റ് പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇവരും ഈ ഒരു മേഖലയിൽ വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു കൂട്ടം ആളുകളാണ്. എങ്ങനെയാണ് ഇപ്പോൾ ബസ്സുകളൊക്കെ കുറവാണ്, സർവീസുകൾ കുറവാണ്? ബസ് ഇപ്പം പൂർണ്ണമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ 10-250 ബസ്സുകൾ ഓടിയിരുന്ന സ്ഥലമാണ് വടകര. ഇപ്പോൾ വരെ ഒരു 10-60 ബസ്സുകൾ ഓടുന്നുള്ളൂ. അത് തന്നെ ചില ബസ്സുകൾ പൂർണ്ണമായി ട്രിപ്പ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവർക്ക് ഡീസൽ അടിക്കാൻ വരെ പൈസ കിട്ടാത്തൊരവസ്ഥയുണ്ട്. പിന്നെ 2-4 തൊഴിലാളികൾ മുമ്പുണ്ടായിരുന്നു, അത് പിന്നെ 3 ചുരുങ്ങി. ഇപ്പോൾ 2 ബസ്സിൽ പിന്നെ ജോലി എടുക്കുന്നത്. അവർ 800-850 വരെ കൂലി ഉണ്ടായിരുന്ന ഈ പിന്നെ തൊഴിലാളികൾക്ക് ഇപ്പോൾ 250-300 വെച്ചിട്ടാണ് തൊഴിലാളികൾ കൂലി എടുക്കുന്നത്. അത് തന്നെ ചില ഉടമകൾക്ക് ഒന്നും കൊടുക്കാതെ അവർക്ക് ഒരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഉടമകൾ ബസ് വിട്ടുകൊടുത്തിരിക്കുകയാണ് അവരെ ജീവിതം മാർഗം നടക്കാൻ. അപ്പോൾ 250-300 അതിൻ്റെ അപ്പുറം എന്തായാലും അവർക്ക് കൂലി കിട്ടുന്നില്ല. പിന്നെ അതുമായിട്ട് ആശ്രയിച്ച് കഴിയുന്നതാണ് നമ്മൾ. നമ്മളിപ്പോൾ 10-17 കുടുംബങ്ങൾ ഇതുമായിട്ട് ഇരിക്കുന്നതാണ്. നമുക്കിപ്പോൾ ശരാശരി വന്നു കഴിഞ്ഞാൽ 100-120 കിട്ടും. അത് ഈ ജീവനക്കാർ അവരെ കൂലിയിൽ നിന്നും ഉടമകളെ സഹായത്തോടു കൂടി തിരുന്ന് ചെറിയൊരു പൈസ കൊണ്ട് നമ്മൾ ജീവിച്ചു പോന്നു. അത് വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ്. ഈ വ്യവസായവും ബസ്സിലെ തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും മൊത്തം പിന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഇത് എപ്പോൾ തീരും എന്നുള്ളത് ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതായത് നേരത്തെ ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ശമ്പളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രതിദിന കൂലി എന്ന് പറയുന്നത് ഏകദേശം 1000 വരെയായിരുന്നു. എന്നാൽ ഈ ഒരു കൊറോണ പ്രതിസന്ധി വന്നത് കാരണം ഇപ്പോൾ ഏകദേശം 250-300 വരെ മാത്രം ദിവസക്കൂലി എടുത്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ മീൻസ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അതായത് ബസ് മുതലാളിമാർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല, പക്ഷേ ഇവരുടെ കുടുംബം, അതായത് ബസ് ജീവനക്കാരുടെ കുടുംബം മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ബസ്സുകൾ സർവീസ് നടത്തുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഏറി
വെള്ളം മല അത് രാവിലെ എന്നുവെച്ചാൽ ചിലപ്പോൾ 8 മണിക്ക് എടുക്കുന്ന വണ്ടിയുണ്ട്, 7 മണിക്ക് എടുത്തുകൊണ്ട് വൈകുന്നേരം 6 മണിക്ക് എടുത്തുന്ന വണ്ടിയുണ്ട്. അത് ഒരു മനുഷ്യൻ്റെ ചിലവ് ഒരു ദിവസം അത്ര വരുന്നത്. ഇതിപ്പോൾ ആര് തരുന്നത്? 100 രൂപ എന്തായാലും ചിലവരുന്നു. ഒരു ഹോട്ടലിൽ കയറുക നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. ഇതിപ്പോൾ മുന്നോട്ട് പോകുന്ന കാര്യം ഒരു തീരുമാനം ഇപ്പോൾ ആർക്കൊന്നും പറയാൻ പറ്റില്ല. സ്ഥിതിയില്ല. വണ്ടിക്കാർ എത്ര അടവുള്ള വണ്ടിയുണ്ട്, ടാക്സ് അടയ്ക്കേണ്ടി ഇൻഷുർ അടയ്ക്കണം, ഇതൊക്കെ സൈഡാണ് വണ്ടി. കാരണം ഒരുപാട് വണ്ടി നിർത്തിയിട്ട് അതിനുശേഷം കുറേ പോടാൻ വെച്ച വണ്ടികളാണ് അത്. ഇവിടെ ഇപ്പോൾ കോഴിക്കോട് അധികം എന്ന് പറയുമ്പോൾ വടകരയാണ് മെയിൻ ബാധിക്കുന്നത്. ഇപ്പോൾ അറിയുന്ന കാര്യമില്ല. പ്രൈവറ്റ് ബസ്സുകൾ മാത്രമല്ല കേരളത്തിൽ KSRTC ബസ്സുകളും നല്ല രീതിയിൽ തന്നെ സേവനം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു മേഖലയിലും പ്രതിസന്ധി, അതായത് ബസ്സുകളുടെ ട്രിപ്പുകളെല്ലാം തന്നെ വളരെ വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നാണ് KSRTCയിലുള്ള ജീവനക്കാരും അഭിപ്രായപ്പെടുന്നത്. നിലവിൽ വടകര കണ്ടെയ്ൻമെൻറ് സോണായതിനു ശേഷം പകുതി സർവീസുകൾ ഇവിടെ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. വളരെ ആളുകൾ കുറവാണ്. എന്നിരുന്നാലും പകുതി സർവീസുകൾ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് ജനങ്ങളുടെ സേവനം ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെ ഇപ്പോൾ തൊട്ടിൽപാലിലൂടെ തന്നെ ഞങ്ങൾ അരമണിക്കൂർ വെച്ച് വണ്ടി ഓടിയിരുന്നു. ഇപ്പം വടകര ഡിപ്പോയുടെ പകുതി വണ്ടിയാണ് ഇവിടെ ഓടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വളരെ ഓട്ടം തന്നെ വളരെ കലശമൊക്കെ വളരെ മോശമായിട്ടാണ് ഉള്ളത്. ഫണ്ട് കിട്ടിയതിനേക്കാളും ഫണ്ടെന്ന് മീൻസ് ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം ഇപ്പം വണ്ടി ഓടിയതിന് ശേഷം കിട്ടിയതിനേക്കാളും വളരെ പകുതിയിൽ കുറഞ്ഞാണ് കലശമുള്ളത്. എന്നിരുന്നാലും KSRTC സർവീസ് വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊതുജന സേവനാർത്ഥമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക നഷ്ടം ഒരുപാടുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പ്രതിസന്ധിയിൽ സേവനം നടത്താതിരിക്കാനും പറ്റുകയില്ല. ഇപ്പോൾ ഏകദേശം പകുതി സർവീസാണ്. ഇന്ന് തന്നെ വടകര രണ്ട് ഓപ്പറേറ്ററാണ് അല്ലേ, തൊട്ടിൽപ്പാലം രണ്ട് ബസ്സാണ് സർവീസ് നടത്തിയത്. 4-5 ബസ് ഓടിക്കൊണ്ടിരുന്നതാണ്, ഇപ്പോൾ 2 ബസ്സാണ് സർവീസ് നടത്തുന്നത്. ആൾക്കാരില്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സും ഞങ്ങൾ കൂടെ ഒരു എന്താ പറയുക 1.5 മണിക്കൂർ ഗ്യാപ്പിട്ടാണ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. വളരെ മോശമായ രീതിയിലാണ് നമ്മുടെ സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ പൊതുവെ വടകര ഒരു ഹർത്താൽ രൂപത്തിലാണ് ഇന്ന് കാണപ്പെടുന്നത്. കാരണം വടകര പ്രത്യേകിച്ച് ഒന്ന് കണ്ടെയ്ൻമെൻറ് സോൺ ആയതുകൊണ്ട് വടകര നഗരസഭ മുഴുവനായിട്ടും അടച്ചിട്ടിരിക്കുക ഒന്നത്. അതുപോലെ തന്നെ ഈ വടകര ഈ കണ്ടെയ്ൻമെൻറ് സോൺ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഈ വടകരയായിട്ട് ആകർഷിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയും ഇപ്പോൾ ഒരു ബസ് മാനേജർ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഒരു ബസ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ? ബസ് ജീവനക്കാരുടെ കാര്യം പറയേണ്ട, എന്നാ അത്രയും മോശമാണ്. ജീവിത സാഹചര്യം വളരെ വഴിമുട്ടിയിട്ടുള്ള ഇതിലാണ് ഉള്ളത്. എന്നാലും ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് വരുന്നത്. ആളുമൊന്നുമില്ല. ബസ്സിൽ ചിലപ്പോൾ 1000 രൂപയോ എടുത്ത് ബസ് കിട്ടുന്ന ഇപ്പോൾ 200-300 രൂപയൊക്കെയാണ് പണിയെടുക്കുന്നത്. അത് എടുത്തു കഴിഞ്ഞാൽ തന്നെ ചിലവും കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒന്നും ഉണ്ടാവില്ല. മക്കളെ പോറ്റണം, ബാക്കിയുള്ള മക്കൾക്ക് ഇപ്പം വിദ്യാഭ്യാസത്തിന് വെച്ചാൽ ഫോൺ വാങ്ങിക്കൊടുക്കണം, എല്ലാ ആവശ്യങ്ങളും വലിയ പ്രശ്നമാണ്. കൂടാണ്ട് വെച്ചാൽ ഒന്നാമത്തെ ഈ രോഗം ഇങ്ങനെ വ്യാപിക്കാൻ കാരണം ജനങ്ങൾ ശരിക്കും ബോധവാന്മാരല്ല, അതുകൊണ്ടാണ്. മറ്റുള്ള പല വിദേശ രാഷ്ട്രങ്ങളിലും ജനങ്ങൾ ബോധവാന്മാരായി, രോഗികളെ എണ്ണം കുറഞ്ഞ്, രോഗങ്ങൾ വേണ്ട വിധത്തിൽ ശമിക്കാൻ തുടങ്ങി. നമ്മളിവിടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ വെച്ചാൽ മൂക്കിൻ്റെതായാണ് മാസ്ക് വെക്കുക, ഇപ്പോൾ സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കില്ല, ഇങ്ങനെയുള്ള കുറേ കൊള്ളരുതായ്മകളെ പൊതുജനങ്ങൾ എടുക്കുക എന്നുള്ളത്. പൊതുജനങ്ങൾ തന്നെ സഹകരിച്ച് കഴിഞ്ഞാൽ ഈ രോഗം നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്നുള്ളതായും തീർച്ചയാണ്. ബസ്സിൽ വെച്ചാൽ ഈ ഒരു സാഹചര്യം അടിച്ച് പോകേണ്ട ആൾക്കാർ കംപ്ലീറ്റ് സ്പെഷ്യൽ വാഹനം വിളിച്ചിട്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ കൂട്ടം കൂടിയിട്ടുള്ള ഇതിലാണ് ഇത് പകരുക എന്നുള്ളൊരു ഇതുകൊണ്ട് അത്യാവശ്യക്കാർ മാത്രമേ ഇപ്പോൾ പുറത്തിറങ്ങുന്നുള്ളൂ. പക്ഷേ അതിൽ തന്നെ ചില ആൾക്കാർ ഇതാണ്, ഒരു 10% ആൾക്കാർ വേണ്ട വിധത്തിലത് നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല. ഇതെല്ലാം മെയിൻ കാര്യമാണ്. ഈ ഒരു മേഖലയിൽ സ്റ്റാൻഡ് പോർട്ടർമാർ, അതായത് സാധനങ്ങൾ ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, ഇവർക്കും വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. 40 വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ട് നമ്മളോടൊപ്പം. അദ്ദേഹത്തോട് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചറിയാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വടകര ബസ് സ്റ്റാൻഡിൽ മൊത്തം 20 തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. 250 രൂപ കിട്ടാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. ആ സ്ഥാനത്ത് 20 തൊഴിലാളികൾ മൊത്തം മണിക്ക് വരുവാണെങ്കിൽ പിന്നെ ഒരു ഇപ്പം എന്ന് പറഞ്ഞാൽ മാക്സിമം 1000 രൂപേൻ്റെ പണിയാണ് ഒരു ദിവസം ഉണ്ടാകുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലേക്ക് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ വടകര ചെമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ക്ഷേമനിധിയിൽ നിന്ന് ചെറിയൊരു സഹായം ഒരിക്കൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നു, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ക്ഷേമനിധിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങൾക്കൊരു സഹായവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5-6 മാസങ്ങളോളമായി വീട്ടിലിരിക്കുകയാണ്. വീട്ടിലിരുന്ന് ഇപ്പം എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇപ്പം ഞങ്ങൾ ഈ ഓണത്തിനടുപ്പിച്ച് സ്റ്റാൻഡിലേക്ക് തുടങ്ങിയത്. 2-3 ആളാണ് ഇപ്പം വരുന്നത്.
വന്നവർക്ക് തന്നെ ഏറിയാൽ 200-250 രൂപ കൂലി കിട്ടുന്നത്. അപ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങളെ മൊത്തം തൊഴിലാളികളെല്ലാം എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് തൊഴിലാളി പല ഒരു ആർട്ടി സംബന്ധമായ രോഗവും പല രോഗങ്ങളുമായിട്ട് പ്രയാസപ്പെടുന്ന കുറേ തൊഴിലാളികളുണ്ട്. അവരെല്ലാം പണിക്ക് വരാതെ തന്നെ ബുദ്ധിമുട്ടിലാണുള്ളത്. നമ്മൾ എടുക്കുന്ന ജോലിക്ക് ആ പൈസ കിട്ടും. അത് നമ്മളാ പൈസ ശമനത്തിൽ ബോർഡ് കൊണ്ടേ അടക്കും. അവിടെ നിന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ശരിക്കും ഒരു 35% അവിടത്തോളം പിടിച്ചതിന് ബാക്കി നമുക്ക് തരും. അപ്പോൾ കൃത്യമായൊരു ശമ്പളമല്ല, നമ്മൾ എടുക്കുന്നതിനുള്ള ജോലിക്കുള്ള ശമ്പളമാണ്. പൊതുഗതാഗതം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ബസ്സാണ്. ഈ ബസ്സിലുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് കണ്ടെയ്ൻമെൻറ് സോൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആശുപത്രി ഒഴികെയുള്ള സേവനങ്ങൾക്കൊന്നും തന്നെ കണ്ടെയ്ൻമെൻറ് സോണിൽ നിന്നും പുറത്തിറങ്ങരുത് എന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുണ്ട്. ഈ ഉത്തരവും ഒപ്പം തന്നെ ഈയൊരു നിരോധനാജ്ഞയും കൂടി വന്നപ്പോൾ ആളുകളുടെ എണ്ണം വളരെയേറെ കുറഞ്ഞിരിക്കുന്നു എന്നാണ് ആദ്യത്തെ ദിവസമായ ഒക്ടോബർ 3 നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ.